എല്ലാ കുട്ടികൾക്കും നമസ്കാരം. നമ്മൾ 8-ാം ക്ലാസ്സിലെ മോഷൻ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺസുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു കാണുക, ആൻസേഴ്സ് ഒക്കെ എഴുതിയെടുക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്നാ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഇവിടെ ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്, ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നോക്കിയേ, ആക്സലേഷൻ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, ത്വരണം ഒരു അദിശ അളവാണ്. രണ്ടാമത്തെ എന്താണ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സലേഷൻ, പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. യൂണിറ്റ് ഓഫ് ആക്സലേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ്, ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഈ മൂന്ന് പ്രസ്ഥാനങ്ങളിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഏതാണ്? ആ രണ്ടാമത്തെ ബി ആണ് അല്ലെ, ബി ആണ് കറക്റ്റ് ആയിട്ട്. അതായത് പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സലേഷൻ, ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ചൂസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ അദിശ അളവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, സ്പീഡ് ഉണ്ട്, ആക്സലേഷൻ ഉണ്ട്. ഏതാണ് അദിശ അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അദിശ അളവ് ഏതാണ്? സ്പീഡ് ആണല്ലേ, അല്ലെങ്കിൽ വേഗമാണ് അദിശ അളവ് കേട്ടോ. 1 മാർക്കിന്റെ ഒക്കെ ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എ ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയർഡ് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 6 സെക്കൻഡ്, ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ആക്സലറേഷൻ. നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു ബസിന്റെ പ്രവേഗം 6 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറുന്നു, ബസിന്റെ ത്വരണം കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എടുത്തെഴുതുക അല്ലേ. അപ്പൊ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലെ, അപ്പൊ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് പഠിപ്പിച്ചപ്പോ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, അതായത് നിശ്ചലാവസ്ഥയിൽ നിന്നാവുമ്പോൾ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്, 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഞാൻ അതിന്റെ പിന്നെ ഫൈനൽ വെലോസിറ്റി, മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഉണ്ടല്ലോ, അതാണ് ഫൈനൽ വെലോസിറ്റി. അത് എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. സമയം തന്നിട്ടുണ്ട്, ടി എത്രയാണ്? 6 സെക്കൻഡ് സമയമാണ് തന്നിരിക്കുന്നത്. ഇനി എന്താണ് കണ്ടുപിടിക്കണം നമുക്ക്, അതിന്റെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കണം. അപ്പം എ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏതാണ്, ആക്സലേഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ ത്വരണത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഇക്വേഷൻ എഴുതണം കേട്ടോ, എസ് ഈക്വൽ ടു V - U/T. നിങ്ങൾ ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ അത് എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ബ്രാക്കറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ബോക്സിൽ കേട്ടോ, ബ്രാക്കറ്റിൽ ഒരു ബോക്സിലാക്കി ഇട്ടേക്കണം കേട്ടോ ഇക്വേഷൻ. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, എസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി 30 ആണ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം 0 ആണ്, ദെൻ സമയം എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയാണ്, 6 സെക്കൻഡുമാണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എത്ര കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ÷ 6 എന്ന് വന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അതായത് ആക്സിലേഷന്റെ വാല്യൂ എത്ര കിട്ടി, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ. ആക്സിലേഷൻ എത്രയാണ്, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ ഈ രീതിയിൽ ചെയ്യുക കേട്ടോ. നിങ്ങൾ യൂണിറ്റും കൂടെ എഴുതി ചെയ്യുന്നതായിരിക്കും നല്ലത്, തെറ്റിപ്പോവാതിരിക്കാൻ, നിങ്ങൾക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ യൂണിറ്റും കൂടെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം റിസൾട്ട് എപ്പോഴും, ഫൈനൽ റിസൾട്ട് എപ്പോഴും യൂണിറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വാല്യൂസ് ശരിയാണെന്നുണ്ടെങ്കിലും യൂണിറ്റ് ഇല്ലെങ്കിൽ അവിടെ മാർക്ക് കുറയ്ക്കും കേട്ടോ. 5 ആണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ രീതിയിൽ ചെയ്യുക. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ, ചൂസ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫോർ ആക്സലേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ത്വരണം, മന്ദീകരണം എന്നിവയ്ക്ക് അനുയോജ്യമായ ഉദാഹരണം തെരഞ്ഞെടുത്തെഴുതുക. ത്വരണമുണ്ട്, ആക്സലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റിട്ടാർഡേഷൻ, മന്ദീകരണം. ആദ്യമേ നോക്കുക, പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ത്രൂ വാക്വം, പ്രകാശത്തിന്റെ ശൂന്യതയിലെ സഞ്ചാരം അല്ലെ. ഇതിന് അടുത്ത് നോക്കുക, മോഷൻ ഓഫ് എ കോക്കനട്ട് ഫോളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ, തെങ്ങിൽ നിന്നും താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം. ദെൻ മൂന്നാമത്തെ നോക്കുക, എ ബോൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്, നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത്. അപ്പൊ എന്താണ് ആക്സലേഷനും റിട്ടാർഡേഷനും ആണ് നമുക്ക് വേണ്ടത് അല്ലെ, അതായത് ത്വരണം മന്ദീകരണമാണ്. ആദ്യത്തെ നോക്കിയ പ്രകാശത്തിന്റെ ശൂന്യതയിലെ സഞ്ചാരം എങ്ങനെയാണ്, ആ നമ്മൾ യൂണിഫോം വെലോസിറ്റി എക്സാമ്പിൾ പഠിച്ചത്, അപ്പൊ അത് വരില്ല. രണ്ടാമത്തെ മോഷൻ ഓഫ് എ കോക്കൻ ഫോളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ, തെങ്ങിൽ നിന്നും തേങ്ങ താഴ്ത്തി വീഴുന്ന എന്തിനാണ് പഠിച്ചല്ലേ, എന്തിനു എക്സാമ്പിൾ ആണ്, ആക്സിലറേഷൻ എക്സാമ്പിൾ ആണ്. അപ്പം ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആക്സിലറേഷൻ ആണ് കേട്ടോ, ആക്സിലറേഷൻ ഇല്ല, അല്ലെങ്കിൽ എന്താണ് ത്വരണം ഇല്ല, ത്വരണം. ഞാൻ അടുത്ത് നോക്കിയ മൂന്നാമത്തെ, ബോൾ റോളിംഗ് ആണ് ലെവൽ ഗ്രൗണ്ട്, ഒരു ബോൾ നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത്, അതിനെന്ത് സംഭവിക്കും, നിരപ്പായ തറയിൽ ഉരുണ്ണു കഴിയുമ്പോൾ എന്താണ് വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞ് വരുമല്ലോ. അപ്പൊ എന്തിനു എക്സാമ്പിൾ ആണ്, റിട്ടാർഡേഷൻ എക്സാമ്പിൾ ആണ്,
റിറ്റാർഡേഷൻ എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ എന്താണ് മന്ദീകരണം, ഇല്ലെ, മന്ദീകരണത്തിന് എക്സാമ്പിൾ ആണ്. അപ്പം ആക്സിലേഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ് വന്നിരുന്നത്? ആക്സിലേഷൻ എക്സാമ്പിൾ ഏതൊക്കെ വരും? ബി വരും, ബി ആണ് ആക്സിലേഷൻ എക്സാമ്പിൾ. ദെൻ റിട്ടാർഡേഷൻ, റിട്ടാർഡേഷൻ എക്സാമ്പിൾ ഏതാണ്? സി ആണ്. മനസ്സിലായില്ല, മന്ദീകരണത്തിന് എക്സാമ്പിൾ സി ആണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, അഞ്ചാമത്തെ. എ ബുക്ക് ഓൺ എ ടേബിൾ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം നിശ്ചലാവസ്ഥയിലാണ്. ഒരു ടേബിളിന്മേൽ ഇരിക്കുന്ന ഒരു പുസ്തകം എങ്ങനെയാണ്? നിശ്ചലാവസ്ഥയിലാണ്. ഐഡന്റിഫൈ ദ റെഫറൻസ് ബോഡി ഫോർ ദ അബോവ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ അവലംബക വസ്തു ഏതാണ്? അവലംബക വസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം നിശ്ചലാവസ്ഥയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതിനെ അപേക്ഷിച്ചാണോ നമ്മൾ പറയുന്നത് അതിനെയല്ലേ നമ്മൾ അവലംബക വസ്തു എന്ന് പറഞ്ഞത്. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം നിശ്ചലാവസ്ഥയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ അവലംബക വസ്തു ഏതാണ്? ആ ടേബിൾ ആണ് അല്ലെ. അവലംബക വസ്തു ടേബിൾ ആണ്, അതായത് മേശ അല്ലെ, മേശ അല്ലെങ്കിൽ ടേബിൾ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്ന അവലംബക വസ്തു ഇല്ലേ. ഇനി അടുത്ത, കൺസിഡറിംഗ് ദ സൺ ആസ് എ റെഫറൻസ് ബോഡി ദ ബുക്ക് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് അല്ലെ. സൂര്യനെ അവലംബക വസ്തുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ പുസ്തകം ഏതവസ്ഥയിലായിരിക്കും? സൂര്യനെ നമ്മൾ അവലംബക വസ്തു റെഫറൻസ് ബോഡി ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ പുസ്തകം ഏതവസ്ഥയിലായിരിക്കും? എങ്ങനെയാണ്? ചലനാവസ്ഥയിലല്ല, സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കും, ചലനാവസ്ഥയിലായിരിക്കും അല്ലെ, ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സൂര്യനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുസ്തകം എങ്ങനെയാണ്? ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായല്ലോ. ദെൻ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ വെഹിക്കിൾ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയർഡ് എ വെലോസിറ്റി ഓഫ് 50 meters per second ഇൻ 10 seconds. നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു വാഹനത്തിന്റെ പ്രവേഗം 10 seconds കൊണ്ട് 50 meters per second ആയി മാറിയെങ്കിൽ ത്വരണം എത്രയായിരിക്കും? മനസ്സിലായല്ലോ. അതായത് നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര തിരിച്ച ഒരു വാഹനമാണ്, അതിന്റെ പ്രവേഗം 10 seconds കൊണ്ട് 50 meters per second ത്വരണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിശ്ചലാവസ്ഥയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? സീറോ ആണ് ഇല്ലേ. സമയം തന്നിട്ടുണ്ട്, സമയം എത്രയാണ്? 10 seconds. 10 seconds ആണ് അതിന്റെ പ്രവേഗം തന്നിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 50 meters per second ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് പിടിക്കണം? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ് കണ്ടുപിടിക്കണം, നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ. അപ്പം ഇക്വേഷൻ എഴുതുക, എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. കേട്ടോ, ഇക്വേഷൻ എപ്പോഴും നിങ്ങൾ ബോക്സിൽ ഇട്ടിരിക്കണം, മറന്നു പോകല്ലോ കേട്ടോ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി 50 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, സമയം 10 ആണ് അല്ലെ. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി, മീറ്റർ പെർ സെക്കൻഡ് ആണ്, സമയം സെക്കൻഡും ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ÷ 10 അല്ലെ. ദെൻ മീറ്റർ പെർ സെക്കൻഡ് മേലോട്ട് പോകുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പൊ ഇത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും, 5 meters per second². മനസ്സിലായല്ലോ. അപ്പം ആക്സിലേഷന്റെ വാല്യൂ കിട്ടി, ആക്സിലേഷൻ അല്ലെങ്കിൽ ത്വരണത്തിന്റെ വാല്യൂ കിട്ടി എത്രയാണ്? 5 meters per second². ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കോട്ടോ. ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ ടു മോഷൻസ് ഓഫ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. കുറച്ച് പ്രസ്താവന തന്നിട്ടുണ്ട്, അതിന് സമപ്രവേഗം, അസമപ്രവേഗം എന്നിങ്ങനെ തരംതിരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നോക്കുക, ലാൻഡിങ് ഓഫ് ആൻ എയ്റോപ്ലെയിൻ, പറന്നിറങ്ങുന്ന വിമാനത്തിന്റെ ചലനം. പറന്നിറങ്ങുന്ന വിമാനത്തിന്റെ ചലനം എങ്ങനെയാണ്? പറന്നിറങ്ങുവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ വെലോസിറ്റി അവിടെ കുറയുവാണ് ചെയ്യുന്നതല്ലേ. വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുമല്ലേ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് അവിടെ? ആ നോൺ യൂണിഫോം. ഇത് ആദ്യത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് നോൺ യൂണിഫോം ആണ്. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അസമപ്രവേഗമാണ്. അപ്പൊ ആദ്യത്തെ എന്താണ്? അസമപ്രവേഗം എന്ന് പറയാം അല്ലേ, അസമപ്രവേഗം. ദെൻ അടുത്ത നോക്കുക, എ കാർ ദാറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം ഒരേ ദിശയിൽ സഞ്ചരിച്ച കാറിന്റെ ചലനം. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്? ആ യൂണിഫോം വെലോസിറ്റി ആണ്. എങ്ങനെയാണ്? യൂണിഫോം അല്ലെ, യൂണിഫോം വെലോസിറ്റി, അല്ലെങ്കിൽ എന്താണ്? സമപ്രവേഗം, സമപ്രവേഗം. ദെൻ എ ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദി സ്റ്റേഷൻ. സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ, നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചതാണ്. സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ വെലോസിറ്റി കൂടിക്കൂടി വരുവാണ്. ഏതല്ല വെലോസിറ്റി കൂടിക്കൂടി വരുമ്പോൾ അതെങ്ങനത്തെയാണ്, ഏത് തരത്തിലുള്ളതായിട്ട് വരും? അപ്പൊ അതാണ് നോൺ യൂണിഫോം ആണല്ലോ. അതായത് നോൺ യൂണിഫോം, നോൺ യൂണിഫോം കൂടിക്കൂടി വരുവാണല്ലോ, നോൺ യൂണിഫോം ആണ്. അതായത് അസമപ്രവേഗമാണ് അല്ലെ, അസമപ്രവേഗം. ഇനി അടുത്ത് നോക്കുക, ലൈറ്റ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ വാക്വം, ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ സഞ്ചാരം എങ്ങനെ വരും? ആ ദാറ്റ് ഈസ് ആ യൂണിഫോം വെലോസിറ്റി ഇല്ല, ശൂന്യതയിലൂടെ സെയിം അല്ലേ, ഒരേ വെലോസിറ്റിയിലല്ലേ മൂവ് ചെയ്യുന്നത്. യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ്? സമപ്രവേഗമാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, പഠിച്ചോളുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. പിക്ചർ
പിക്ചർ എ ആൻഡ് ബി ഷോസ് ടു പാത്സ് കവേർഡ് ബൈ എ ബോഡി വിത്ത് യൂണിഫോം സ്പീഡ്. അതായത് ചിത്രത്തിൽ രണ്ട് കൊടുത്തിട്ടുണ്ട്, എയും ബി എന്ന് പറഞ്ഞ രണ്ടും കൊടുത്തിട്ടുണ്ട്. അതിന്റെ സമവേഗത്തിലുള്ള രണ്ട് സഞ്ചാരപാതകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കാം, ത്രൂ വിച്ച് പാത്ത് ഡസ് ദ ബോഡി ട്രാവൽസ് വിത്ത് ആൻ ആക്സിലേഷൻ. ഇവയിൽ ഏത് പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വസ്തുവിന് ത്വരണമുള്ളത്? ഏത് പാതയിലാണ്? എ ആണോ ബി ആണോ? ഒന്ന് സ്ട്രെയിറ്റ് ലൈനിലാണ്, മറ്റേത് എങ്ങനെയാണ്? സർക്കുലാർ പാത്തിലാണ്. നമുക്കറിയാം സർക്കുലാർ പാത്തിൽ കൊണ്ട് സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? യൂണിഫോം സ്പീഡാന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഇതിലും വഴി പോകുമ്പോൾ യൂണിഫോം ആണ്, സർക്കുലാർ പാത്തിൽ കൂടെ പോകുമ്പോൾ യൂണിഫോം സ്പീഡ് തന്നെയാണ്. പക്ഷേ സർക്കുലാർ പാത്ത് വൃത്തപാതയിലൂടെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ദിശ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്, വെലോസിറ്റി അവിടെ ചേഞ്ച്, പ്രവേഗം ചേഞ്ച് ചെയ്യുന്നുണ്ട്. പ്രവേഗം ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലാകുന്നു? അപ്പൊ ഏതാണ്, ഏത് പാതയിൽ സഞ്ചരിക്കുമ്പോഴാണ് വസ്തുവിന് ത്വരണം ഉണ്ടാകുന്നത്? ബി അല്ലെ, ബി പാത്ത്, അല്ലെങ്കിൽ ആ രണ്ടാമത്തെ പാത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് വസ്തുവിന് ത്വരണം ഉണ്ടാകുന്നത്. ഇനി ഉത്തരം സാധൂകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്? അപ്പൊ എന്താണ്, പാത്ത് ബിയിൽ എങ്ങനെയാണ് ബോഡി ട്രാവൽസ് വിത്ത് യൂണിഫോം സ്പീഡാണ്, പക്ഷെ എങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ദെൻ ദ ബോഡി ട്രാവൽസ് വിത്ത് ആൻ ആക്സിലറേഷൻ. അപ്പൊ നിന്റെ ആൻസർ നമുക്ക് എങ്ങനെ പറയാം? അതാ നോക്കട്ടോ, പാത്ത് ബി ബോഡി ട്രാവൽസ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഇൻ ദ സർക്കുലാർ പാത്ത്, ബട്ട് ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി, ദെൻ ദ ബോഡി ട്രാവൽസ് വിത്ത് ആൻ ആക്സിലറേഷൻ. നമ്മൾ പറഞ്ഞാണ് ഇത് സമവേഗത്തിൽ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദിശ മാറുവാണ് എന്ന്, അതിനാൽ സഞ്ചാരപാത ബിക്കാണ് അല്ലെ ത്വരണം ഉണ്ടാകുന്നത്. റീസൺ മനസ്സിലായല്ലോ, ഉത്തരത്തിന്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായല്ലോ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ആൻസർ എഴുതുക കേട്ടോ. തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കട്ടോ. ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മെഷർമെന്റ് യൂണിറ്റ് വെക്ടർ ആണോ സ്കെയിലർ ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നോക്കാം, മെഷർമെന്റ് ടൈം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ടൈം എന്ന് വെച്ചാൽ ഏത് ക്വാണ്ടിറ്റി ആണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അതൊരു അദിശ അളവാണ് അല്ലേ. രണ്ടാമത് നോക്കാം, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ് പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്ത് വരും? മീറ്റർ ആണ് അല്ലേ. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. ഇവിടെ നമുക്ക് മീറ്റർ എന്ന് എഴുതാം. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ദെൻ അത് ഏത് ക്വാണ്ടിറ്റി ആണ് സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്? വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സദിശമാണ് അല്ലെ, സദിശ അളവ്, സദിശമാണ്. മനസ്സിലായല്ലോ. ദെൻ അടുത്ത സ്പീഡ്, സ്പീഡിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേതാണ് സ്പീഡ് എന്ന് പറഞ്ഞൊരു സ്കെയിലാർ ആണ് അല്ലെ, സ്കെയിലാർ ആണ്. സ്പീഡിന്റെ വേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗം എന്താണ്? അദിശമാണ് അല്ലെ, വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് അദിശമാണ്, അദിശ അളവാണ്. ദെൻ അടുത്ത നോക്കാം, ഇത് നോക്കാം. അളവ് ഏതാന്ന് പറഞ്ഞിട്ടില്ല, യൂണിറ്റ് ഒന്നുണ്ട്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഏതിന്റെ യൂണിറ്റ് ആണ്? എന്തിനാണ്? ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ത്വരണം ഇല്ലേ, ത്വരണത്തിന്റെ യൂണിറ്റ് ആണ്. ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ, വെക്ടർ ക്വാണ്ടിറ്റി. വെക്ടർ അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ സദിശ അളവാണ് അല്ലെ, സദിശ അളവാണ്, ദിശയുള്ള സദിശ അളവാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഈ രീതിയിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്, ഇതൊക്കെ പഠിച്ചോളൂ, ഇതൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് കേട്ടോ. തന്നെ അടുത്ത് നോക്കാം, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കുക, ഒബ്സർവ് ദ ഡെപിക്ഷൻ ഓഫ് എ പാത്ത് ടേക്കൺ ബൈ എ പേഴ്സൺ ആസ് ഹി മൂവ്സ് ഫ്രം എ ടു സി ത്രൂ ബി. അതായത് ഒരാള് എയിൽ നിന്നും സിയിലേക്ക് എത്തുന്നുണ്ട്. എയിൽ, എ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവിടുന്ന് സിയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ്, ബി വഴിയാണ്, ഇതാണ് അയാൾ പോകുന്ന സഞ്ചാരപാത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് കണ്ടുപിടിക്കുക? ഫൈൻഡ് ഔട്ട് ഹിസ് സ്പീഡ്, അയാളുടെ വേഗം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹിസ് വെലോസിറ്റി, വെലോസിറ്റി കണ്ടുപിടിക്കണം, പ്രവേഗം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ തിരികെ എയിൽ എത്തിയാൽ അയാളുടെ സ്ഥാനാന്തരം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് എയിൽ നിന്നാണ് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനിഷ്യൽ പോയിന്റ് എയിൽ നിന്നാണ്, ബി വഴി സിയിൽ, ഫൈനൽ പോയിന്റ് സി ആണ് ഇല്ലേ. അപ്പം ബി വഴി സിയിൽ എത്തുന്നുണ്ട്, അതുപോലെ എയിൽ നിന്ന് ഡയറക്റ്റ് അയാളുടെ സിയിൽ എത്താം, പിന്നെ തിരിച്ച് എയിൽ എത്തുമ്പോഴുള്ള സ്ഥാനാന്തരം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യമേ എന്താണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്? നോക്കുക, എ എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഫൈൻഡ് ഔട്ട് ഹിസ് സ്പീഡ്, എ തൊട്ട് സിയിൽ എത്തണം, അതാണ് അയാളുടെ സ്പീഡ് കണ്ടുപിടിക്കണം. ഇതാ നോക്കുക, അപ്പം എയിൽ നിന്നും സിയിൽ എത്തണം ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ ദൂരം, ഞാൻ ഇങ്ങനെ എഴുതണം കേട്ടോ, ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ദൂരം നിങ്ങൾ എഴുതിക്കണം കേട്ടോ. ടോട്ടൽ ആകെ ദൂരം കേട്ടോ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ദൂരം. ആകെ ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ സാധിക്കും? എ ബി പ്ലസ് ബി സി ആണ് അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി എന്ന് വെച്ചാൽ 20 ആണ് അല്ലെ. ദെൻ ബി സി എന്ന് വെച്ചാൽ 60 ആണ്. അപ്പൊ എത്ര വന്നു? 80 മീറ്റർ ആണ് അയാൾ ആകെ സഞ്ചരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ടോട്ടൽ സമയം,
അല്ല ടോട്ടൽ സമയം, അല്ലെങ്കിൽ എന്താണ് ആകെ സമയം എന്ന് എഴുതുക കേട്ടോ മലയാളത്തിൽ, ആകെ സമയം എന്ന് എഴുതുക. ആകെ സമയം എത്രയാണ്? 4 സെക്കൻഡ് അല്ലെ, 4 സെക്കൻഡ് പ്ലസ് 6 സെക്കൻഡ് ആണ്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 10 സെക്കൻഡ്. 10 സെക്കൻഡ് നോക്കിയിരുന്നു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്പീഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം അല്ലെ, ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ ആകെ സമയമാണ് നമ്മുടെ ഇക്വേഷൻ. അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ടോട്ടൽ ഡിസ്റ്റൻസ് 80 ആണ്, ടോട്ടൽ സമയം 10 ആണ് മീറ്റർ, സമയം സെക്കൻഡാണ്. അപ്പൊ എത്ര? 8 മീറ്റർ പെർ സെക്കൻഡ്. 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വേഗം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ എന്താണ് അവിടെ കണ്ടുപിടിക്കാനുള്ളത്? ഫൈൻഡ് ഔട്ട് ഹിസ് വെലോസിറ്റി. എയിൽ നിന്നും സിയിലേക്ക് എത്തുള്ള വെലോസിറ്റി. വെലോസിറ്റി കണ്ടുപിടിക്കാൻ സ്ഥാനാന്തരം വേണമല്ലേ. അപ്പൊ സ്ഥാനാന്തരം അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് അവിടെ തന്നിട്ടുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിക്കോളട്ടെ, സ്ഥാനാന്തരം എത്രയാണ് തന്നിരിക്കുന്നത്? 70 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിക്കോളട്ടെ, സ്ഥാനാന്തരം 70 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ടോട്ടൽ സമയം അല്ലെ, ടോട്ടൽ സമയം എത്രയാണ്? ടോട്ടൽ ടൈം അല്ലെങ്കിൽ ആകെ സമയം എന്ന് പറഞ്ഞാൽ സെയിം തന്നെ അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആകെ സഞ്ചരിച്ച ദൂരത്തിന്റെ സമയം തന്നെ എടുക്കണം. അപ്പം 10 സെക്കൻഡ് തന്നെയാണ്. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി. വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നല്ല ഇക്വേഷൻ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ സമയമാണ് ഇക്വേഷൻ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാണെന്ന്? 70 ആണ്. 70 ഡിവൈഡ് ബൈ സമയം എന്ന് പറഞ്ഞാൽ 10 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 7 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? വെലോസിറ്റി. വെലോസിറ്റി കണ്ടല്ലോ. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ സി എന്താണ്? സ്ഥാനാന്തരം. തിരികെ എയിൽ എത്തിയാൽ അയാളുടെ സ്ഥാനാന്തരം അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഹി റിട്ടേൺസ് ബാക്ക് ടു എ. തിരികെ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരികെ എയിലേക്ക് എത്തുന്നു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് പറയുന്നത്? ഇസ് 0 അല്ലെ. തിരികെ ഇനിഷ്യൽ പോയിന്റിലേക്ക് തന്നെ എത്തിയില്ലേ. അപ്പൊ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായി? 0 ആയി. മനസ്സിലായല്ലോ. അപ്പം ഇതാണ് പ്രോബ്ലം. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസുകൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എഴുതി തന്നെ പഠിക്കുക കേട്ടോ. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ എഴുതി തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. എഴുതാനുള്ള കാര്യങ്ങൾ റീസൺസ് ഒക്കെ ആണെങ്കിൽ അത് ഇതേപടിയൊക്കെ എഴുതുക കേട്ടോ. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. അപ്പം ഈ ഒരു വീഡിയോ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് അതുപോലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിന് ഒരു പകുതി പോർഷൻസും കാണും. അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലോണം പഠിക്കുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.